ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഓണം സ്പെഷ്യൽ ഡ്രീം കേക്കാണ്. ഇപ്പോൾ പാലട പായസത്തിൻ്റെ നല്ല ഫ്ലേവറിലുള്ള ഒരു അടിപൊളി ഡ്രീം കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു മുള്ളുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഒരു വിസ്ക് വെച്ചിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു രണ്ട് കോഴിമുട്ട ഇതാ ഞാൻ ഈ ഒരു ബൗളിൽ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ബീറ്റായി വന്നാൽ ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള അളവാണ് കേട്ടോ. അല്ലെങ്കിൽ അരക്കപ്പിലും കുറച്ച് കുറച്ച് എടുത്താൽ മതി പഞ്ചസാരയുടെ പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കേണ്ട കേട്ടോ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ. പിന്നെ ഞാനിതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുത്താൽ മതി വലിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ. ഇതിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള മുട്ടയാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണും കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒന്നര ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതവിടെ മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള ഫ്ലോറ് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പാറ്റിൽ വെച്ചിട്ടോ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു ബാച്ച് മിക്സായി വന്നതിന് ശേഷം പിന്നെ അടുത്ത ബാച്ച് ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഞാൻ നമ്മുടെ ബാറ്ററി ഇതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനെന്താ ഒരു ആറിഞ്ചിട്ട കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. കേക്ക് ടിന്നിൽ ഓയിലും ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടിയിൽ ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പായസമാണ്. അപ്പോൾ ഞാനിന്ന് അവിടെ പാലട പായസം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പാലട പായസം നമുക്ക് പ്രഷർ കുക്കറിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐ കാർഡ്സിൽ കൊടുക്കാം. അതിൻ്റെ വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വാൻ ഹോട്ടിൻ്റെ ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ നമ്മുടെ പായസം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്നൊന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ആദ്യം തന്നെ പായസം ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഡബിൾ ബോയിലിംഗ് രീതിയിലോ അല്ലെങ്കിൽ മൈക്രോവേവിൽ വെച്ചിട്ടോ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനെന്താ ഇവിടെ ഒന്ന് മൈക്രോവേവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 30-40 സെക്കൻഡ് മൈക്രോവേവ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ മെൽറ്റായി ചോക്ലേറ്റ് ഒക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്രീം ചേർത്ത് കൊടുക്കണം. വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരു ലെയറിൽ കൊടുക്കാനുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പാലടൊക്കെ ചേർത്തിട്ടുള്ള ക്രീം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് തണുത്ത് കഴിഞ്ഞാൽ കൂടുതലൊരു ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതൊന്ന് കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു 100 ml പാലെടുത്തിട്ടുണ്ട്. പാലിലേക്ക് ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂണ് പായസം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫുൾ ആ ഒരു പായസത്തിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ഒരു കുതിർത്തെടുക്കുന്ന കേക്ക് സോക്ക് ചെയ്യുന്ന ആ ഒരു മിൽക്കിൽ വരെ പായസം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ക്രീമിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ പായസത്തിൻ്റെ ഫുള്ളായിട്ട്. അപ്പോൾ ഇതാ ഇതിവിടെ റെഡിയായി. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ കേക്ക് ഇതാ ഇവിടെ ബേക്കായി നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കേക്കിനെ ഞാൻ ഈ ഒരു ടിന്നിന് കണക്കാക്കിയിട്ട് ഞാനിവിടെ 1/2 kg ടിന്നാണ് എടുത്തിട്ടുള്ളത്. 5.5 inch ഈ ഒരു ടിന്ന് വലിപ്പമുള്ളൂ. അപ്പോൾ കേക്ക് 6 inch ഉണ്ട്. അപ്പോൾ ഞാനിതാ ഇതിന് കറക്റ്റായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ സെറ്റ് ചെയ്യാൻ നമുക്ക് കേക്ക് ഇത്ര തന്നെ തിക്നെസ് വേണ്ട കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു പീസ് ഒരു ലെയർ ഇതാ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അടുത്ത ഈ ഒരു ലെയർ വെച്ചിട്ടാണ് നമ്മൾ കേക്ക് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ടിന്നിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മിൽക്ക് വെച്ചിട്ട് കേക്കിനെ നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ കണ്ടോ പായസത്തിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ടുണ്ടാവും കേട്ടോ. പായസം കൂടെ ചേർത്തത് കാരണം ചെറുതായിട്ട് അടയും കൂടെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കേക്കിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ നിന്നോളും. ഇനി അടുത്ത ലെയർ നമ്മുടെ വാൻഹൂട്ടിൻ്റെ മിൽക്ക് ചോക്ലേറ്റും ക്രീമും പായസം കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു ക്രീമാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് അടുത്ത ലെയറായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതും അത്യാവശ്യം തിക്നെസ്സിൽ തന്നെ കൊടുക്കുക. അപ്പോൾ
അപ്പോൾ ആ ക്രീം ഇവിടെ നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ക്രീം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. പെട്ടെന്ന് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് കുറച്ച് പായസം കൂടെ ഇതിൻ്റെ മുകളിൽ കൊടുക്കാനുള്ള ഒരു ലെയറിൽ കൊടുക്കാനുള്ള പായസം കൂടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുക കേട്ടോ നല്ലത്. അപ്പോൾ അതാ ക്രീമൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് ഒക്കെ ചേർത്തത് കാരണം പെട്ടെന്ന് ക്രീം സെറ്റായി കിട്ടും. എന്നിട്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ പായസം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ പായസം ഞാൻ ഈ ഒരു ടിന്നി ഫുള്ളാവുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള കാഷ്യൂനട്ടും റൈസിൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പായസത്തിൽ നമ്മൾ ഇതൊന്നും ചേർത്ത് കൊടുക്കാതെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ പാലട പായസം കുടിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലോ. ഈ ഒരു ഇത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ മിക്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അത് ഇല്ല കേട്ടോ, അത് ഞാൻ ആ മുന്നേ ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഞാനിത് ആ നെയ്യിൽ വറുത്തത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇത്രയുള്ളൂ പാലഡ ഡ്രീം കേക്ക് ഇവിടെ റെഡിയായി. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മളിതാ ഇതിൻ്റെ എല്ലാ ലെയറും കൂടെ കൂട്ടി കഴിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. ആ ഒരു പായസവും പിന്നെ ക്രീമും കേക്കും എല്ലാം കൂടെ ചേർത്തിട്ട് ഇതാ ഇതുപോലെ കോരിയെടുത്തിട്ട് വേണം കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.